Hi children, good morning to all. Today we can directly go to our class. What is the heading of today you want to study? That is Agricultural Research Institute. Do you know such institutions? And is there any institution in our locality? And what are the purpose of this research institution? All these things we want to know now. Okay. These institutions are mainly for to fulfill the needs of farmers. What are the needs of farmers? എന്തൊക്കെ ആയിരിക്കും അവരുടെ ഫാർമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ യെസ് ദ സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ് വി നോ ദാറ്റ് വി വാണ്ട് സോ മെനി പ്ലാന്റിംഗ് മെറ്റീരിയൽ ആൻഡ് വി ദാറ്റ് മസ്റ്റ് ബി ഹൈ ക്വാളിറ്റി വൺ അല്ലേ അതെല്ലാം വേണമെന്നൊക്കെയാണ് നമ്മളെ ആഗ്രഹങ്ങൾ അപ്പം വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ പ്രൊവൈഡ് ഓൾ ദീസ് these type of agricultural research institutes provide these things. You just read what should be made possible in the agricultural sector. അതായത് ഇവർ എന്തൊക്കെയാണ് നമുക്ക് അഗ്രികൾച്ചറൽ സെക്ടറിൽ നമുക്ക് സാധ്യമാക്കി തരുന്നത് യെസ് ദീസ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഹൈ ഈൽഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ദെൻ അതായത് നല്ല ഗുണമേന്മയുള്ളത് ഇനിയോ വട്ട് ഈസ് ക്വിക്ക് ഈൽഡ് പെട്ടെന്ന് ഫലം തരുന്ന അല്ലെ ക്യുക്ക് ഈൽഡ് വിളവ് തരുന്നതാണ് ക്യുക്ക് ഈൽഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ദെൻ ദേ പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ് എന്ന് പറയുന്ന അതായത് തരുന്ന ചെടികൾ അധികവും ഇൻഫെക്ഷൻസ് അതായത് ഈ എന്താ പറയുക രോഗ കീടബാധ ഇല്ലാത്ത തരത്തിലും പിന്നെ അതിനുള്ള ഇത് പെസ്റ്റിസൈഡ്സും എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും ദെൻ ലോവർ നർച്ചറിങ് കോസ്റ്റ് ഹൗ ദേ ലോവർ ദ നർച്ചറിങ് കോസ്റ്റ് ദേ പ്രൊവൈഡ് ദിസ് ഫെർട്ടിലൈസേഴ്സ് ഇൻ സബ്സിഡി റേറ്റ് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് എന്ത് കിട്ടും അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇതുപോലെ ജൈവവളം കെമിക്കൽ രാസ ബയോ ഫെർട്ടിലൈസേഴ്സ് കമ്പോസ്റ്റ് ബമി വാഷ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നമ്മളെ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടും പിന്നെയോ they provide quality seeds and planting material eh pin idu kuda ad endu cheyum in addition to this they provide guidelines for farming krishi reethigale kurichittu mikacha classukale nammala classukalilekku kondu poyittu namukku class therum pin adu pole they visit our farms and what are the causes of the damage namukku chedigalkku endekilum vannittundengil adinulla kaaranangale how can we സോൾവ് ദിസ് അതെല്ലാം ആര് നമുക്ക് തരും ദീസ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് ഈസ് സച്ച് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിയർ ടു അവർ ലൊക്കാലിറ്റി ഓർ നിയർ ടു അവർ ഹോം യെസ് ഡു യു ഹിയർ ദാറ്റ് വേർഡ് കൃഷിഭവൻ യെസ് ഫ്രം ദ കൃഷിഭവൻ വി ആർ ഗെറ്റിംഗ് സോ മെനി സീഡ്സ് കിട്ടാറില്ലേ പ്ലാന്റിങ് മെറ്റീരിയൽസ് അതുപോലെ ഫെർട്ടിലൈസേഴ്സ് ദെൻ സബ്സിഡി റേറ്റ് അല്ലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട് കൃഷിഭവൻ വരുന്നുണ്ട് അല്ലേ സോ സം ഓഫ് ദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള ആർ ഗിവൺ ഇൻ ദിസ് ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് യു വാണ്ട് ടു ബൈ ഹാർട്ട് ഇറ്റ് അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് നിങ്ങൾ പഠിക്കണം ഏതെല്ലാമാണ് നമ്മുടെ സ്റ്റേറ്റിലുള്ള അത് ജസ്റ്റ് മിസ് വായിക്കുന്നേയുള്ളൂ ദാറ്റ് യു വാണ്ട് ടു സ്റ്റഡി ഓക്കെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണൂത്തി തൃശ്ശൂർ സോ വിച്ച് ഇസ് ദ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ തൃശ്ശൂർ എന്ന് ചോദിച്ചാൽ യു ക്യാൻ ഗിവ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ദെൻ വിച്ച് വൺ ഈസ് ഇൻ തിരുവനന്തപുരം സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് How can we write it in small form? CTCRI. Okay. Then, Indian Institute of Spice Research, Kozhikode. So, we have Kozhikode in Spice Research. Sugandha Vyanjana Gaveshana Kendra. Spice Institute, evidiyanalladhu Kozhikode. In your Rubber Research Institute of India, Kottayam. Central Plantation Crops Research Institute, Kasaragod. Regional Research Center of Kerala Agricultural University. Okay. This, the name of this research institution, you have to by heart it. Okay. Now, this is the research institution.
Next you can see one subheading tissue culture. കാണുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ? നോക്കാം. നമ്മുടെ പേജ് ഓക്കെ. See here. I forgot to take this page at the time of explanation. So you just read this. Okay. At the time of explanation. I forgot. See, these are the names I already explained to you, isn't it? ഇത് നമ്മൾ നേരത്തെ പറയുന്ന സമയത്ത് യു ഹാവ് ഇൻ സീ ദി ദാറ്റ് വിൽ ബി ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഫസ്റ്റ് വൺ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് എക്സെട്ര. അല്ലേ, ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഹിയർ യു ക്യാൻ സീ വൺ സബ് ഹെഡിങ്. സീ what is that subheading? You just observe this. So this is very big size, so we can just minimize the size. Okay, this one. See what is the heading. You just observe this. Tissue culture. What is tissue culture? Yes. Tissue culture means producing a generation or a new generation, a new plant from a cell or tissue. Endana tissue nu arnal, you know what is cell? What is cell? Cell is the basic unit of life. All the living things are made up of cells. Alle alla living things inde basic unit nu parayna cell aanu. Then what is tissue? Tissue is a group of cells is known as tissue. Adinaan endu nu parayunnathu tissue. Appo nammal kaanunna poru nammal oru kambu endha vara tapioca inde kambo allengil oru hibiscus inde kambo kulichittittu oru chedi undakkunnu vicharikkam. അതില് ഒരു സെല്ലാണോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ആണോ ഉള്ളത്? അല്ല, ഒരുപാട് എന്ന് പറഞ്ഞാല് മില്യൻസ് ഓഫ് സെൽസ് ആർ ദർ, മനസ്സിലായോ? പക്ഷേ ഈ ടിഷ്യൂ കൾച്ചറിന് എന്ത് മാത്രം മതി? ഓൺലി എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഒരു സെല്ലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെല്ലോ, അതെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്ര ആണ് സെൽ എന്ന് പറയുന്നത്. അത്രയും ഫ്രം ദി സ്മോളസ്റ്റ് പീസ് വി ക്യാൻ പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ് ത്രൂ ടിഷ്യൂ കൾച്ചർ, മനസ്സിലായോ? അപ്പൊ അതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ടിഷ്യൂ കൾച്ചർ? ടിഷ്യൂ കൾച്ചർ ഈസ് ദി പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ ന്യൂ ജനറേഷൻ ഫ്രം എ സെൽ ഓർ ടിഷ്യൂ ഓഫ് എ പ്ലാന്റ്. ഇനിയോ, ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ചെയ്യാൻ പറ്റുമോ? നോ, ഇറ്റ് മസ്റ്റ് ബി ഡൺ ഓൺലി ഇൻ ദിസ് ലാബ്, മനസ്സിലായോ? നമ്മളെ ലാബിൽ മാത്രം ചെയ്യാൻ പറ്റാവുന്ന, അതായത് അതിന് പ്രത്യേക ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും, ആ ന്യൂട്രിയൻസിലായിരിക്കും നമ്മളിതിനെ വളർത്തേണ്ടത്. അത് കഴിഞ്ഞ് ആഫ്റ്റർ വെൻ ദി സാപ്ലിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ദാറ്റ് വി ക്യാൻ പ്ലാന്റഡ് ഇൻ അവർ യാർഡ്, മനസ്സിലായോ? ആ ടിഷ്യൂ കൾച്ചറിലൂടെ ഉണ്ടായ ചെടികൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് വളർത്താൻ പറ്റും. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം. Plantlets with all parental qualities can be developed through this technology. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ലെയറിങ് പഠിച്ചിട്ടുണ്ട്. ആ ലെയറിങ്ങിലും നമുക്ക് എന്താണ് അതിൻ്റെ പാരൻ്റൽ ക്വാളിറ്റീസില് അതേ പ്ലാന്റ്സിന് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെയാണ് ഹിയർ ആൾസോ. ഇഫ് വി ഹാവ് എ ഗുഡ് ക്വാളിറ്റി പ്ലാന്റ് ഇൻ അവർ ഹൗസ് ബൈ യൂസിങ് ദ സെൽ ഓർ ടിഷ്യൂ വി ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ക്വാളിറ്റി ഓഫ് ദാറ്റ്
പാരന്റൽ പ്ലാന്റ്. മനസ്സിലായോ? ആ പാരന്റൽ പ്ലാന്റ് സെയിം ക്വാളിറ്റിയുള്ള പ്ലാനറ്റ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എ ഗുഡ് പ്ലാന്റ്, നല്ലൊരു വാഴ, നല്ല അതിൻ്റെ വാഴക്കൊല എന്ന് പറഞ്ഞാൽ വളരെ വലുത് നല്ല ടേസ്റ്റി ആയിട്ടാന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് അതിൻ്റെ ഒരു സെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാഴയുടെ ഏതെങ്കിലും ഒരു ഭാഗം തിന്ന്, ഇലയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വാഴത്തണ്ട് അല്ലെങ്കിൽ വാഴേൻ്റെ അടിഭാഗത്തുണ്ടാവൂലേ, നമ്മൾ വാഴക്കിഴങ്ങ് എന്ന് പറയുന്നത് ഈ വാഴക്കിഴങ്ങിൻ്റെ ഒരു ചെറിയ പീസ്, അങ്ങനെ ഒരു വാഴക്കിഴങ്ങിൽ നിന്നും നമുക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എന്തുണ്ടാക്കാൻ പറ്റും? പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ പ്ലാന്റ്സ് മസ്റ്റ് ഷോ ദ സെയിം പ്രോപ്പർട്ടി ഓഫ് ദ പാരന്റൽ പ്ലാന്റ്. ബട്ട് ദിസ് ടെക്നോളജി ഈസ് എഫക്റ്റീവ്ലി പ്രാക്ടീസ്ഡ് ഇൻ പ്ലാന്റ്സിലേക്ക്. കൂടുതലായിട്ട് ഏതെല്ലാം പ്ലാന്റ്സിലാണ് യൂസ് ചെയ്യുന്നത്? പ്ലാന്റിങ്, പെപ്പർ, കാർഡമം, പൈനാപ്പിൾ എക്സെട്ര. ദ പെക്യൂലിയാരിറ്റി ഓഫ് ദിസ് ടെക്നോളജി ഇസ് ദാറ്റ് ഹൺഡ്രഡ്സ് ഓഫ് പ്ലാന്റ്സ് വിത്ത് ദ സെയിം ക്വാളിറ്റീസ് ഓഫ് പാരന്റൽ പ്ലാന്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ പ്ലാന്റ്. മനസ്സിലായില്ലേ? അതായത് നമുക്കിപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു വാഴ ഉണ്ടെങ്കിൽ അതിൽ നിന്നും അതിൻ്റെ വാഴക്കന്ന് എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാന്റ് ഉണ്ടാവില്ല, അതിൽ നമ്മൾ വാഴക്കന്ന് എന്ന് പറയാറില്ല, അത് നമുക്ക് ഒന്ന് ഒരു വാഴയമ്മിൽ സംടൈംസ് ഫോർ ഓർ ഫൈവ് ഓഫ് ദ മാർദ്ദ. And we can produce only 5 plantlets from that parental plant. But by using that tubers of that plant, we can produce millions of plants. And that shows same qualities of the parental plant. That is tissue culture. പ്രത്യേകതെന്ന് പറഞ്ഞത്. പക്ഷേ ദറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ഇൻ ലബോറട്ടറി. മനസ്സിലാകാം? ദ വീഡിയോ ഓഫ് കണ്ടക്ടിങ് ടിഷ്യൂ കൾച്ചർ ഇൻ ദ ലബോറട്ടറി ഈസ് അവൈലബിൾ. അതായത് നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അത് അതിൻ്റെ ഒരു യൂട്യൂബിൽ നിന്നും ഐ വിൽ സെൻഡ് യു വാട്ട് ആർ ദ പ്രോസസ് ഓഫ് ടിഷ്യൂ കൾച്ചർ എന്നുള്ളത്. അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിൻ്റെ സെല്ലെടുത്തിട്ട് സ്പെഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും, ആ ന്യൂട്രിയൻസിൽ വെച്ചിട്ട് നമ്മളെ കൈയൊക്കെ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്തിട്ടാണ് അത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ടിഷ്യൂ കൾച്ചറിലൂടെ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്താ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ്, പ്ലാന്റ് ഡൈവേഴ്സിറ്റി. പ്ലാന്റ് ഡൈവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പ്ലാന്റ് ഡൈവേഴ്സിറ്റി നോക്കാം നമുക്ക്. See all things, you just read that. There is nothing in the പ്രത്യേകിച്ചൊന്നും കൊടുക്കില്ല. വി ഹാവ് സോ ഫാർ ഡിസ്കസ്ഡ് മോഡേൺ മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. ഈവൻ ഇഫ് വി യൂസ് ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, ദ ഈൽഡ് മെ നോട്ട് ബി ഗുഡ് ഇഫ് ദ സോയിൽ ഈസ് നോട്ട് ഫെർട്ടൈൽ. ഗുഡ് ക്വാളിറ്റി സോയിൽ എൻഷുവർ ദ ഹെൽത്ത് ഓഫ് എ പ്ലാന്റ്. ദാറ്റ് യു നോ ദാറ്റ് അല്ലേ? നമ്മൾ ഗുഡ് ക്വാളിറ്റി സീഡ്സ് ആണ് ഉപയോഗിച്ചത്, പ്ലാന്റിംഗ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തെങ്കിൽ കൂടി സോ മെനി അതർ ഫാക്ടേഴ്സ് ആൾസോ വി ഹാവ് ടു കൺസിഡർ ഫോർ ഗെറ്റിംഗ് ബെറ്റർ ഈൽഡ് എന്ന് നമ്മൾ ആദ്യം പഠിച്ചതല്ലേ, അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽ നല്ലതാണെങ്കിൽ കൂടി വി ഹാവ് ടു എൻഷുവർ ദ ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ ആൾസോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നൗ വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് പേജ്. See what is given here. Okay. How can we increase the fertility of the soil? Boom. What is given here? What is the benefit of depositing plant debris in the field after cultivation? Here is a question that you also know this. See, after cultivation, we are putting the plant debris. And the plant debris are ee chedigalde okke
നമ്മൾ ബാക്കി ഭാഗം വരുന്നത് വിളവെടുത്തു കഴിഞ്ഞാൽ ആ ബാക്കി ചെടികളൊക്കെ കൂടി വെട്ടിക്കൂട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ആ വി പുട്ട് ഇറ്റ് ഇൻ ദാറ്റ് ലാൻഡ് ഇറ്റ് സെൽഫ്, ഒന്നുകിൽ തെങ്ങിൻ്റെ തടത്തിലോ അല്ലെങ്കിൽ ആ മണ്ണിൽ തന്നെ ഇട്ടിട്ടോ എന്ത് ചെയ്യും, മണ്ണിട്ട് മൂടിക്കളയും അല്ലേ. ഫോർ വാട്ട് പർപ്പസ് വി ആർ ഡൂയിങ് ദാറ്റ് ഇൻ ദിസ് വേ, എന്തിനാണ് നമ്മൾ പ്ലാന്റ് ഡെബ്രിക്സ് ഓർമ്മിക്കാൻ, ന്യൂ വേർഡ്സ്, വൈ വി ആർ പുട്ടിങ് ഡെപ്പോസിറ്റിംഗ് ദീസ് പ്ലാന്റ് ഡെബ്രിക്സ് ഇൻ ദ ഫീൽഡ് ഇറ്റ് സെൽഫ്, യെസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ. ഹൗ ദ ദീസ് പ്ലാന്റ് ഡെബ്രിക്സ് ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, യെസ് here these plant debris consist of nutrients. These nutrients are supplied to the soil. Onnu vaichu nokka namukku, the nutrients provided by one kind of plant debris is not the same supplied by another. Adhaayi nammal pala chedigalum nammal ee ഇതില് നമ്മളെ ലാൻഡില് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ഓരോ ചെടിയും വ്യത്യസ്ത ന്യൂട്രിയൻസ് ആണ് അവിടെ മണ്ണിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, മനസ്സിലായോ. പല ചെടികളാണ് നമ്മൾ അവിടെ ഇടുന്നത്, സോ ദ ഇറ്റ് ഇൻക്രീസ് ദി ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ. ദ മോർ ഡൈവേഴ്സ് ദ പ്ലാന്റ് ഡെബ്രിക്സ് ദറ്റ് ഡീകമ്പോസസ് ഇൻ ദി സോയിൽ, ദ ഹയർ ദ ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ. അണ്ടർസ്റ്റുഡ്? ദറ്റ് ഈസ് വെൻ വി ഡെപ്പോസിറ്റ് different varieties of the plants, all these plants decomposes in the soil and it increase the fertility of the soil. Okay, for that purpose we are depositing these plant debris in the field itself. Okay, all of you understood? So next day we want to study how can we ensure maximum ഫെർട്ടിലിറ്റി ഇൻ ദ സോയിൽ, ഏതെല്ലാം മെത്തേഡിൽ നമുക്ക് ഈ നമ്മുടെ ഫെർട്ടിലിറ്റി കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ദാറ്റ് വി ക്യാൻ സ്റ്റഡി ലേറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തെല്ലാമാണ്, വട്ട് ഓൾ തിങ്സ് വി ഹാവ് സ്റ്റഡീഡ്. ഫസ്റ്റ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ദീസ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. സെക്കൻഡ് വൺ, ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അവർ സ്റ്റേറ്റ് പഠിച്ചു. പിന്നെ വാട്ട് ഈസ് ടിഷ്യൂ കൾച്ചർ എന്ന് പഠിച്ചു. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ടിഷ്യൂ കൾച്ചർ, എന്താ മെറിറ്റ്സ് എന്ന നേട്ടങ്ങൾ. ഒന്ന്, എന്താണ് നമുക്കൊരു ചെടിയിൽ നിന്ന് തന്നെ ധാരാളം ചെടികൾ അപ്പാരൻ്റൽ പ്ലാന്റിൻ്റെ ചെടികൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ വാട്ട് ഈസ് മീൻ ബൈ ടിഷ്യൂ കൾച്ചർ. അത് കഴിഞ്ഞതിന് ശേഷം വൈ ഡു വി ഡെപ്പോസിറ്റ് ദ പ്ലാന്റ് ഡെബ്രിക്സ് ഇൻ ദി ഫീൽഡ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ കൾട്ടിവേഷൻ, അത്രയാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത്. സോ ഓൾ ഓഫ് യു റീഡ് ദ ലെസൺ. ഈ ലെസൺ എന്ന് പറഞ്ഞത് കുറച്ച് വലിയ ലെസ്സനാണ്. അപ്പോൾ അത് ഫസ്റ്റ് ലെസൺ കുറച്ച് തീരാൻ നമുക്ക് യൂണിറ്റ് ടെസ്റ്റിൻ്റെ മുമ്പായിട്ട് തീർക്കുക തന്നെ വേണം. സോ യു ഹാവ് ടു സ്റ്റഡി വെൽ. ഇത്രയും പഠിച്ചത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവൂലേ. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.